Hello guys, welcome back to my channel. So guys, in this video, നല്ല ഭംഗിയുണ്ട്. ഇവിടെ 4i4 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്കാർലെറ്റ് തേർഡ് ജെൻ 4i4 USB ഓഡിയോ ഇന്റർഫേസ്. ഓഡിയോ ഇന്റർഫേസ് അല്ലെങ്കിൽ സൗണ്ട് കാർഡ് എന്നൊക്കെ പറയാം. പിന്നെ അതിന്റെ ഒരു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചർക്ക്. പിന്നെ 24-bit ഓഡിയോ 192 kHz എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് USB ഒരു പടം. പിന്നെ വേറെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്താക്കണം. നമുക്ക് ഈ സൈഡ് നോക്കാം. ഓക്കെയാണ്. ഈ സൈഡിൽ എല്ലാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് നോർമൽ പാക്കേജിങ്ങിലൊക്കെ വരുന്ന കുറച്ച് ഓരോ ലാംഗ്വേജസിലുള്ള കാര്യങ്ങളാണ് കൊടുത്താക്കുന്നത്. ഇനി ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെന്റർ ഓഫ് യുവർ ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കണ്ടാൽ മതി. അതിനകത്ത് വായിച്ചിരിക്കുമ്പോൾ സമയം ഒത്തിരി പോവും. സോ ഇതിനകത്ത് കുറച്ച് സോഫ്റ്റ്വെയർസ് നമുക്ക് ഫ്രീ ഇട്ടുണ്ട്. അവിടെ പ്രോ ടൂൾസ്, ഫസ്റ്റ് ഫോക്കസ്, ക്രിയേറ്റീവ് പാക്ക്, പിന്നെ വിച്ച് കുറച്ച് ലൂപ്സ് കിട്ടുന്നുണ്ട് നമുക്ക്, സൗണ്ട്സ്, സാമ്പിൾ പാക്സ്. പിന്നെ അബിൽട്ടൺ ലൈവിന്റെ ലൈറ്റ് വേർഷൻ കിട്ടുന്നുണ്ട്. ഈ ലൈറ്റ് വേർഷൻ ഇപ്പോൾ എനിക്ക് ഇത് രണ്ടെണ്ണം കൂടി വെറുതെ കിട്ടുന്നതാണ്. പിന്നെ എക്സ്എൽ ഓഡിയോയുടെ അഡിക്റ്റീവ് യൂസ് പ്ലഗിൻസ് കിട്ടുന്നുണ്ട്. സോഫ്റ്റ് ട്യൂബ്സിന്റെ കിട്ടുന്നുണ്ട്. ഫോക്കസ് റൈറ്റിന്റെ പ്ലഗിൻസ് യൂട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഫോക്കസ് റൈറ്റിന്റെ പ്ലഗിൻ കളക്റ്റീവ് കൺട്രോൾ അതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് പിക്ചറിക്കലായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെ കണക്ട് ചെയ്യാമെന്നും എങ്ങനെ കണക്ഷൻ ഉണ്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ എത്ര ഓഡിയോ ആണ്, എത്ര ഇൻപുട്സ് ഉണ്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്സ്, മീഡിയ ഔട്ട്പുട്ട് എത്രയുണ്ട്, അതൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ കാണിച്ചത്. നമുക്കൊന്നും നോക്കണം, നമുക്ക് നേരെ അൺബോക്സ് ചെയ്തേക്കാം. ഇതൊക്കെ വായിച്ചാൽ നമുക്ക് സമയം പോകും. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് വായിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിക്കാം. നമ്മളപ്പോൾ ഒന്നും നോക്കണമെന്നില്ല, നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാണ്. ആ യെസ് ഗൈസ്, നമുക്ക് കിട്ടിയ കവറ്. ഇവിടെ ഒരു സീലുണ്ട്, കാണാൻ പറ്റില്ല, വൈറ്റ് കളറിലായതുകൊണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ബ്രേക്ക് ചെയ്യാം. വെയിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു സ്കാർലെറ്റ് 4i4 എന്ന് പറഞ്ഞൊരു ആഷ് കളറിലൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം.
താഴെ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. വാവ് ഗൈസ്, ഇവിടെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ക്യൂ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, കേബിൾസ് ആണെന്ന്, നമുക്കിത് മാറ്റി വെക്കാം. ജസ്റ്റ് പ്രൊഡക്റ്റ് കയ്യിലെടുക്കാം. വാവ് ഗൈസ്, ഗൈസ് നല്ല പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്, നല്ല കിടിലൻ ലുക്ക്, പിന്നെ നല്ല ഹാൻഡിയാണ് ഗൈസ്, നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിൽ ഇട്ടുകൊണ്ട് കൊണ്ടുപോകാം. ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ പോർട്ടബിലിറ്റി ആണ്. പിന്നെ അടിവശത്ത് പോലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നമുക്കിത് എടുക്കാം ഗൈസ്, നമുക്കിത് മാറ്റി നോക്കാം. ഇനി ബോക്സിൽ എന്തൊക്കെ ഇടുന്ന് നോക്കാം. ബോക്സിൽ ഇനിയുള്ള നമുക്കൊരു യൂസർ മാനുവൽ മാത്രമാണ് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്നും ബോക്സിലില്ല, അപ്പോൾ നമ്മൾ ബോക്സ് മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ യൂസർ ഇൻ്റർഫേസ് നമുക്ക് നേരെ എടുക്കാം. ഇതെന്തായാലും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട നല്ല ബോക്സാണ്, നല്ല അട്രാക്റ്റീവ് ആണ്. നമുക്ക് അത് തന്നെ ഇത് ഇങ്ങോട്ട് നീക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ ബോക്സിനകത്ത് വരുന്ന ബോക്സിനകത്ത് പോയി രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, മൂന്ന് കാര്യങ്ങളാണ്, അത് മാനുവലും ഈ സൗണ്ട് കാർഡും പിന്നെ നമ്മുടെ കേബിളും. അപ്പോൾ നമുക്ക് ഈ കേബിൾ ഒന്ന് പുറത്തേക്ക് എടുക്കാം. കേബിൾ ഇപ്പോൾ നമ്മൾ പയ്യെ പുഷ് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ്. ജസ്റ്റ് ഗൈസ് പുറത്തേക്ക് എടുത്തു. ഒരു യു എസ് ബി ടൈപ്പ് സി കേബിളാണ് നമുക്ക് ഇതിനോട് കിട്ടുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു കേബിളാണ് കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ജസ്റ്റ് എന്തായാലും ഇതൊന്ന് ബ്രേക്ക് ചെയ്യാം. ഊരെടുത്തിട്ടുണ്ട്. ലോങ്നെസ് നോക്കുവാണെങ്കിൽ ഒരു മൊബൈൽ ചാർജറിൻ്റെ അത്രയൊക്കെ ഉണ്ട്, നോർമൽ മൊബൈലിന് കിട്ടുന്ന ടൈപ്പ് സി കേബിളിൻ്റെ അത്ര നീളമൊക്കെ ഉള്ളൂ. ഇതിനകത്ത് ഫോക്കസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഫോക്കസ് റേറ്റ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് രണ്ട് സൈഡിലും, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം സൈഡിലേക്ക്. ഇനി നമ്മുടെ മെയിൻ സാധനം എടുക്കാം. പുറത്തുനിന്ന് തന്നെ കണ്ടിട്ട് നല്ല അട്രാക്റ്റീവ് ആണ് ഗൈസ്. നമുക്കപ്പോൾ ഇത് ഇവിടെ രണ്ട് സ്റ്റിക്കർ ഉണ്ട്, സെലോ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കാം. നമ്മൾ പൊളിച്ചു, നമ്മുടെ കയ്യിലിപ്പോൾ സാധനം കിട്ടും. കവർ നമ്മൾ മാറ്റി വെക്കുകയാണ്, ഇതും നമ്മൾ മാറ്റി വെക്കുകയാണ്, നമുക്ക് ആവശ്യമില്ല, വിഷമാണ്. വാവ് ഗൈസ് നോക്കൂ ഗൈസ്, ഫോക്കസ് റൈറ്റിൻ്റെ സ്കാർലെറ്റ് 4i4 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഫോക്കസ് റൈറ്റ് കമ്പനി നല്ല ഫേമസ് കമ്പനിയാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും പലർക്കും. ഗൈസ് അതിൻ്റെ 4i4 എന്നാണ് മേടിച്ചത്. നമുക്ക് ഇതിൻ്റെ സോളോ അവൈലബിൾ ആണ്, സോളോ സ്റ്റുഡിയോ. പിന്നെ നമുക്ക് ഇതിൻ്റെ 2i2 അവൈലബിൾ ആണ്. 4i4, 6i2 അങ്ങനെയൊക്കെ ഒത്തിരി അവൈലബിൾ ആണ്. ഇത് തേർഡ് ജെൻ ആണ്, എന്നാലും നല്ല ലുക്കിയാണ്, നല്ല പ്രീമിയം ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്, നല്ല ഹാൻഡിയാണ്. എവിടെയെങ്കിലും കൊണ്ടുപോകാനാണ് നമുക്ക് ബാഗിൽ ഇട്ടുകൊണ്ട് പോകാം ഈസി ആയിട്ട്. നമുക്ക് ഇതിന് എക്സ്റ്റേണൽ പവറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നമുക്ക് യു എസ് ബി പവേർഡ് ആണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഉണ്ട്, നമുക്ക് ഇപ്പോൾ പൊളിക്കുന്നില്ല. നമുക്ക് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് നിങ്ങളെ ഞാൻ. ഇവിടെ നമുക്ക് രണ്ട് എക്സലാർ പോർട്സും, രണ്ടും നമുക്ക് എക്സലാർ പോർട്സാണ് വരുന്നത്. നമുക്ക് രണ്ട് പോർട്സ് വരുന്നുണ്ട്, ഇൻപുട്ട് കൊടുക്കാനുള്ള പോർട്സ് വരുന്നുണ്ട്. പിന്നെ അതിന് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് നോബും വരുന്നുണ്ട്. നൈസ് ഗൈസ്, നന്നായിട്ടുണ്ട് ഗൈസ്, കൊള്ളാം. പിന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററും ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ചുറ്റിനും വരുന്നുണ്ട്, ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഇൻസ്ട്രുമെൻ്റ് എയർ പാഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ കൊടുത്തേക്കണം നോക്കട്ടെ. ഇവിടെയും അതുപോലെ തന്നെ ഈ രണ്ടെണ്ണത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. രണ്ട് ചാനൽസ് നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പോലെ വേണേൽ ഇൻസ്ട്രുമെൻസോ അല്ലെങ്കിൽ മൈക്കോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ 48 വാട്ടിൻ്റെ ഫാൻറ്റം പവർ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മൈക്കിൻ്റെ ഒക്കെ ഇത് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് മിഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കൺട്രോളബിൾ ആണ് നമുക്കിവിടെ. പക്ഷേ 2i2 ഇതില്ല, 4i4 ഈ ഒരു ഫീച്ചർ വരുന്നത്. ചില ഫീച്ചേഴ്സ് അങ്ങനെ ഓരോ മോഡലനുസരിച്ച് കുറവാണ്, അതിനനുസരിച്ച് വിലയും വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെഡ്ഫോൺ പോർട്ടുണ്ട്, നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, മോണിറ്ററാണ്. പിന്നെ നമുക്ക് ഇതിന് വോളിയം ബട്ടൺ ഉണ്ട്, വോളിയം നോബ് ഉണ്ട്, നല്ല സ്മൂത്താണ്. പിന്നെ ഇവിടെ യു എസ് ബിയുടെ പടം കൊടുത്തിട്ടുണ്ട്, മോണിറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു നോബ് ഉണ്ട്, ഹെഡ്ഫോണിൻ്റെ നോബ് ആയിരിക്കുള്ളൂ. ലുക്ക് ഗൈസ് നൈസാണ് ഗൈസ് എന്നൊന്നാലും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ, ബാക്ക് സൈഡിൽ അടിവശം നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല 4 കപ്സ് ഉണ്ട് നമുക്ക് വെക്കാനുള്ള, നല്ല റബ്ബറിൻ്റെ കപ്സാണ്. എന്തായാലും നമ്മൾ തൊടുമ്പോൾ ഇതിൽ പാട് വീഴുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ളതുണ്ട്, ടൈപ്പ് സി യു എസ് ബി കേബിൾ കണക്ട് ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ മിഡി ഇൻ ഔട്ട് ഉണ്ട്, അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് ലൈൻ ഇൻപുട്സ് 1, 2, 3, 4 രണ്ട് ലൈൻ ഇൻപുട്സ്, പിന്നെ ലൈൻ ഇൻപുട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 3, 4 ലൈൻ ഇൻപുട്സ് കൊടുത്തിട്ടുണ്ട്, ഇത് കൊള്ളാം. ഈ ഒരു ഇതാണ് ഇതിൻ്റെ എക്സ്ട്രാ വരുന്നത്. ബാക്കിയെല്ലാം ബാക്കി മോഡൽസിലൊക്കെ സെയിം ആണ് കേട്ടോ. ഇപ്പോൾ 4i4 സോളോ സ്റ്റുഡിയോ ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിം ആണ്. ഈ പോർട്സ് ആണ് കൂടുതലും വ്യത്യാസം വരുന്നത്. ഈ സോളോ സ്റ്റുഡിയോ ആയാലും
ഇപ്പൊ 2i2 ആയാലും പോർട്സുകളാണ് ഈ വ്യത്യാസം എന്ന് പറയാനുള്ളത്. പോർട്സും പിന്നെ ഇതിനകത്ത് ഈ എന്താ പറയാ മിഡി എന്ന് പറഞ്ഞ ഓപ്ഷനും മിഡി ഇൻപുട്സ് അത് തന്നെ പോർട്സ് തന്നെ വരുന്നുള്ളൂ. അപ്പൊ മൊത്തത്തിൽ ഇതാണ് നമ്മുടെ ഒരു ഫോക്കസ്റൈറ്റിന്റെ സ്കാർലറ്റ് 4i4 എന്ന് പറഞ്ഞ നമ്മുടെ ഓഡിയോ ഇന്റർഫേസ്. എന്തായാലും സാധനം എനിക്ക് ഇഷ്ടമായി, അടിപൊളിയാണ്. നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ ഇനി വെക്കാൻ ബെസ്റ്റ് ആണ്, എവിടെ കൊണ്ടുപോകാൻ എളുപ്പമാണ്, വെയിറ്റ് ഇല്ല അധികം. നമുക്ക് നൈസായിട്ട് കയ്യിൽ ഞാൻ വെച്ച് കാണിച്ചത് നിങ്ങളെ കണ്ട കയ്യിൽ കൂളായിട്ട് ഇരുന്നോളും. നൈസായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ആവശ്യത്തിന് ഉപയോഗിക്കാം. നമുക്ക് എവിടെ പോകണമെങ്കിലും പോയി പെർഫോമൻസ് ചെയ്യാനും പിന്നെ നമുക്ക് എന്തിനു വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡി ആയിട്ട് കൊണ്ടുപോകാം, നമ്മുടെ ബാഗിലിട്ട് കൊണ്ടുപോകാം. അപ്പം അത്രയ്ക്കും പോർട്ടബിലിറ്റി ഉണ്ട്. ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഫോക്കസ്റൈറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയത് തന്നെ പോർട്ടബിലിറ്റിക്ക് വേണ്ടിയാണ്. ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പുറത്ത് പോകാൻ പറ്റുന്നത് ഒരു ടൈപ്പിന് വേണ്ടിയാണ്. ഈ USB പവേർഡ് ആക്കി നമുക്ക് ഒരു ലാപ്ടോപ്പും ഒരു മൈക്കും ഒരു ചെറിയ മിഡി കീബോർഡ് ഇതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് മ്യൂസിക് പുറത്ത് വരുന്നുണ്ടാക്കാം. സോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ ഒരു ചെറിയൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ചെറിയൊരു എൻ്റെ ഭംഗിയൊക്കെ കാണിക്കുന്ന ചെറിയൊരു ഷോർട്സ് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കാം ഈ ഒരു ഇതിൻ്റെ കാര്യം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോക്കസ്റൈറ്റിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സാധനം അടിപൊളിയാണ്, ഇത് മേടിച്ചാൽ എനിക്ക് നല്ല റിവ്യൂസാണ് കഴിച്ചത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ബഡ്ജറ്റ് സാധനമാണ്, എനിക്കിഷ്ടമായി. കളർ തന്നെ ഭയങ്കര ഇഷ്ടം, എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ്, സൂപ്പറാണ് ഗൈസ്. സോ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഓൺ ആക്കി കാണിക്കാം. പക്ഷേ ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കേബിൾസും പിന്നെ നമുക്ക് ഇതിൻ്റെ മൈക്കും നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്താലേ ഇത് യൂസുള്ളൂ. ഇൻസ്ട്രുമെൻസും മിഡി ഇൻസ്ട്രുമെൻസും മൈക്കൊക്കെ. അപ്പം നിങ്ങളെ ഞാൻ അതിന് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, ആ മൈക്കിൻ്റെ വീഡിയോ അല്ലാണ്ട് എല്ലാ ഇത് മൈക്കും ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് പിന്നെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പിന്നെ എങ്ങനെ ഉണ്ടെന്നുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. സോ ഇതിൽ നമ്മൾ അൺബോക്സിങ് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ഗൈസ് അപ്പം നമ്മുടെ ഫോക്കസ്റൈറ്റിൻ്റെ സ്കാർലറ്റ് 4i4 എന്ന് പറഞ്ഞ ഓഡിയോ ഇന്റർഫേസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ലോഞ്ച് പാഡിൻ്റെ പുറത്താണ് വെച്ചേക്കണേ. സോ എന്തായാലും നമ്മളിവിടെ കണക്ട് ചെയ്യാനുള്ള സെറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഒരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട്, കാരണം വെറുതെ പൊടിയൊക്കെ പിടിക്കണമെന്ന് വെച്ച് അടിയിൽ ചെറിയൊരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പീക്കറൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്, ഈ അതിനുള്ള ഔട്ട്പുട്സ് എടുത്തിട്ടുണ്ട്, സ്പീക്കറിൻ്റെ ലെഫ്റ്റും റൈറ്റ് ഔട്ട്പുട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ USB കേബിള്, ടൈപ്പ് സി കേബിള് അതിൽ കൂടി എടുത്ത് കറക്റ്റായിട്ട് വയറൊക്കെ കൊടുത്ത് ഇവിടെ കണക്ട് ചെയ്യണ രീതിയിൽ. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ. അത് ജസ്റ്റ് നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ജസ്റ്റ് സോഫ്റ്റ്വെയർ ആയിട്ടൊക്കെ ഇന്ന് നോക്കി ജസ്റ്റ് എന്തൊക്കെയുണ്ട്, ജസ്റ്റ് ഓണിങ്ങും അതിൻ്റെ ആ ഒരു ഭംഗിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് അവിടെ ആദ്യം പ്ലേസ് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന്. അതിനായിട്ട് നമുക്ക് ഈ ഫസ്റ്റ് നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോണ രണ്ട് സാധനങ്ങളാണ്. ആകെ നമ്മൾ കണക്ട് ചെയ്യാൻ പോണ ലൈൻ 1 and 2 കൊടുക്കും നമ്മുടെ സ്പീക്കേഴ്സ്. സ്പീക്കേഴ്സിനുള്ളതാണ് ലൈൻ ഔട്ട്പുട്ട്സ്. ഔട്ട്പുട്ട്സ് 3, 4, 1, 2 ഒക്കെ സ്പീക്കേഴ്സിനുള്ളതാണ്. അപ്പോൾ നമ്മൾ 1 and 2 ഇപ്പോൾ നമ്മുടെ സ്പീക്കേഴ്സ് അതായത് DM40 സ്പീക്കേഴ്സ് കൊടുക്കാൻ പോകുന്നതാണ്. പിന്നെ നമ്മൾ ടൈപ്പ് സി കേബിളും കൂടി കണക്ട് ചെയ്യും, ആ കമ്പ്യൂട്ടറിലേക്ക് പോകുന്ന കേബിളുമാണ്. ഈ രണ്ടെണ്ണമാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ടിലൊക്കെ ഉള്ള നമ്മുടെ മൈക്കിനും ഇൻസ്ട്രുമെൻറ്റ്സ് ഗിറ്റാർ അതിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്പീക്കേഴ്സിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. സ്പീക്കേഴ്സിന് കൊടുക്കുമ്പോൾ നമുക്ക് ശബ്ദം കേൾക്കാം. നമ്മളത് ഈ സ്പീക്കറിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഓഫ് ചെയ്തിട്ടാണ് അതിൽ കൊടുക്കുന്നത്. നമ്മുടെ പ്ലഗൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്, സ്പീക്കേഴ്സ് ഓൺ ആയിരുന്നു. എന്തായാലും നമ്മൾ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നേരിട്ട്. 2 കണക്ട് ചെയ്തു. ഇനി നമ്മൾ യെസ് ഇതിനടുത്ത് നമ്മുടെ ആ ടൈപ്പ് സി കേബിള് കണക്ട് ചെയ്യണം. നമ്മളിവിടെ വയേഴ്സൊക്കെ ഇങ്ങനെ പിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാകുമ്പോൾ നമുക്കിങ്ങനെ വയേഴ്സിൻ്റെ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മളിപ്പോൾ പിഞ്ച് ചെയ്താണ് ഇപ്പോൾ വെച്ചേക്കണേ. കണ്ട ഇപ്പോൾ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥലം. ഇവിടെ ടേബിളിന് കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ എല്ലാം ഒരു ഒതുക്കത്തിലാണ് വെച്ചേക്കണേ. ഇപ്പോൾ ലോഞ്ച് പാഡാണ് ഈ സൈഡിൽ, നമ്മുടെ DJ ഗിയറാണെങ്കിലും പിന്നെ കവർ ഇതൊക്കെ ഉണ്ടാക്കണം. നമ്മുടെ മിഡി കീബോർഡൊക്കെ ആയാലും കാരണം പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇവിടെയൊക്കെ കണ്ട ഈ സ്പീക്കേഴ്സൊക്കെ ഓപ്പണായി കിടന്നിട്ട് ഒന്ന് കവറെങ്കിലും പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തു കൂടി നമ്മളൊരു തുണി ഇടുന്നതാണ്. എന്തായാലും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് പൊടി കയറും. എന്തായാലും സ്പോഞ്ച് വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ചൂട് നല്ലതെന്ന് തോന്നുന്നു സ്പോഞ്ച് വെച്ചുകൊണ്ട്. ജസ്റ്റ് നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തു, ഇനി സി ടൈപ്പ് കേബിൾ കണക്ട് ചെയ്തു. ഇനി ഇത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു, അതിന് ഓൺ ഓഫ് സ്വിച്ച് ഒന്നുമില്ല, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമ്മുടെ USB ഹബിൻ്റെ ഫസ്റ്റത്തെ പോർട്ടിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് കൊടുക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്കൊന്നുകൂടി കണക്ട് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന്. യെസ് കണ്ടോ, പെട്ടെന്നായിരുന്നു എല്ലാം. ജസ്റ്റ് കണക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻഡിക്കേഷൻ വന്നു. ജസ്റ്റ് ഇവിടുത്തെ ജസ്റ്റ് ലൈറ്റുകൾ 2-3 കോമ്പിനേഷൻ എല്ലാ ലൈറ്റുകളും കത്തി. ഇപ്പോൾ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് മാത്രം ഇവിടെ കത്തിയിട്ടുണ്ട്, ആ USBയുടെ ലോഗോ മാത്രം, വേറെ ഒന്നുമില്ല. ഞാൻ ഒന്നും കൂടി ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം. ഒന്നുകൂടി നോക്കുക,
ഇന്ന് സ്വിച്ച് ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയിരുന്നു. മറ്റേ നമ്മുടെ നോവേഷന്റെ കീബോർഡ് ഒക്കെ പോലെ തന്നെയാണ്, അതും ഇങ്ങനെ പ്ലഗ് ആൻഡ് പ്ലേ ആയിരുന്നു. സ്വിച്ച് ഒന്നും ഇല്ല. ലോഞ്ച് പാഡിന് പക്ഷേ ഉണ്ടായിട്ടോ. നമ്മളിപ്പോ ഒന്നുകൂടി ഓൺ ചെയ്തു, കണ്ടോ എല്ലാ ഇതിലും ലൈറ്റ് കത്തി. യെസ്, ഇത്രേ ഉള്ളൂ. നമ്മുടെ ടേൺ ഓൺ ആയിട്ടുണ്ട്, നമ്മുടെ സാധനം ഓണായി കിടക്കുകയാണ്. ഇപ്പൊ ഇത് നമുക്ക് നേരെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ പോകുമ്പോൾ, നമ്മുടെ ഇതിന്റെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്, നേരെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇപ്പൊ എബിൽട്ടൺ ആണ് സോഫ്റ്റ്വെയർ ഓൺ ചെയ്താക്കണം. നമ്മുടെ ഇതിന്റെ തന്നെ സോഫ്റ്റ്വെയർ ആണ് ഫോക്കസ് റൈറ്റിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഇതിന്റെ എല്ലാം ചെയ്യാം, അതായത് ഇൻപുട്ട് സെറ്റിംഗ്സ്, ഔട്ട്പുട്ട് സെറ്റിംഗ്സ്, അതിന്റെ സ്റ്റീരിയോ, പിന്നെ മോണോ വിടണോ, അത് മ്യൂട്ട് ചെയ്യണോ ചാനൽ, പിന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് സോളോ ആയിട്ട് പ്ലേ ചെയ്യണോ, ഹാർഡ്വെയർ ഇൻപുട്ട്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടോ എല്ലാം നമുക്ക് ഇവിടെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഇപ്പോ നമ്മളിവിടെ ലൈനാണ് ഇപ്പൊ രണ്ടും കൊടുത്തേക്കണേ. ലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ നോർമലി ഈ മൈക്രോഫോണിന്റെ ഇൻപുട്സ് ആണ് ഈ ലൈൻ ഇൻപുട്സ്. ഇൻസ്ട്രുമെന്റ് ആക്കിയ അവിടെ ഐ എൻ കണ്ട, ഇൻസ്ട്രുമെന്റ് ആക്കിയപ്പോ റെഡ് കളർ ലൈറ്റ് കത്തി ചെയ്തുണ്ടോ, കണ്ട. നമ്മളിപ്പോ ലൈൻ ആക്കുമ്പോ നേരെ അത് ഓഫ് ആവുക, റെഡ് ലൈൻ ലൈറ്റ്. പിന്നെ എയർ എന്ന് പറഞ്ഞ മോഡ് ഇടുമ്പോ കണ്ട, എയർ എന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നല്ല ക്ലിയർനെസ് ഇച്ചിരി ബൂസ്റ്റ് കൊടുക്കണേ, നമ്മുടെ റെക്കോർഡിങ്ങിന് ഓഡിയോയ്ക്കൊക്കെ. അതുപോലെ നമ്മൾ പാഡ് കൊടുക്കുവാണെങ്കിൽ പാഡും ലൈറ്റ് കിട്ടും, കണ്ടോ. ഇപ്പൊ കണ്ട മൂന്നെണ്ണം അവിടുത്തെ ലൈറ്റ് അപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയറിലാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അതായത് ഫോക്കസ് റൈറ്റിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും, ഇവിടെ പാഡ് ഓൺ ചെയ്തു. ഇനി നമുക്ക് ലൈനിൽ തന്നെ ഇടാം. ഇപ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ കണ്ട ചാനൽ 2, അതിനൊരു സെപ്പറേറ്റ് ഗെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാനൽ 2 നമുക്ക് വേണമെങ്കിൽ ഇൻസ്ട്രുമെന്റോ എണ്ണത്തിന് എയർ, പിന്നെ പാഡ്, ഇത് മൂന്നെണ്ണം വേണമെങ്കിൽ ഓൺ ചെയ്തിടാം, കണ്ടോ നമ്മൾ ഓൺ ചെയ്തില്ലേ, കണ്ടോ. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ തന്നെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ നമുക്ക് സിങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ. പിന്നെ റീടൈൻ 48 വോൾട്ടിന്റെ മറ്റേ ഫാൻറ്റം പവർ, പിന്നെ നമുക്ക് ഇത് തന്നെ സെറ്റിംഗ്സ് സേവ് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ തന്നെ ഉണ്ട്, അതായത് നമുക്ക് എത്ര സാമ്പിൾ റേറ്റ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ കൺട്രോൾ ചെയ്യാം. മാക്സിമം 192 kHz വരെ സാമ്പിൾ റേറ്റ് ഉണ്ട്. പിന്നെ അവർ ക്ലിപ്പിംഗ് വരുമ്പോൾ പ്രീ ക്ലിപ്പിംഗ്, പിന്നെ ഗുഡ്, അതിൻ്റെ വോളിയത്തിൻ്റെ ഒക്കെ ലെവൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലോക്ക് സോഴ്സ്, എനേബിൾ ഓർ ഡിസേബിൾ റീറ്റെയിൻ 48 വോൾട്ട്. ഈ 48 വോൾട്ടിൻ്റെ ഫാൻ്റെ പോലെ എനേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെയാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ ആവശ്യമില്ല, ജസ്റ്റ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ട ഇപ്പോൾ ഓണേ. ഈ 48 വോൾട്ടിൻ്റെ ഫാൻ്റെ പോലെ സപ്പോർട്ട് ചെയ്യണ മൈക്സ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇത് ഓൺ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ഇൻപുട്ട് കിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് മൈക്ക് കണക്ട് ചെയ്യുക, ഇത് കൊടുക്കുക, പിന്നെ കറക്റ്റ് ഗെയിൻ വെക്കുക, ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു മോണിറ്റർ സ്പീക്കറിലേക്ക് പോകുന്ന ശബ്ദം അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളുണ്ട്. ഇത് കറക്റ്റായിട്ട് പ്രോപ്പർലി നമ്മൾ വോളിയം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്പീക്കേഴ്സ് ഒക്കെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ പവേർഡ് സ്പീക്കറാണെങ്കിൽ ആക്റ്റീവ് സ്പീക്കറാണെങ്കിലും പല പ്രശ്നങ്ങളും വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം ഈ ഒരു സംഭവം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ, ഗെയിനും കാര്യങ്ങളും വോളിയം ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനത്തിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ജസ്റ്റ് സാധാ ഓക്സ് കേബിൾ നമ്മൾ സ്പീക്കറിൽ നിന്ന് കണക്ട് ചെയ്യുന്ന പോലെ അല്ല ഇതിനകത്ത്. ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഫുൾ വോളിയത്തിൽ നിന്ന് ഇടരുത്, കാരണം ഇത് പവേർഡ് ആണ്, നല്ല ബൂസ്റ്റപ്പ് കൊടുക്കും നമ്മുടെ വോളിയത്തിന്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പീക്കറിന് പറ്റാത്തതിലും കൂടുതൽ വന്നാൽ അത് ചിലപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് വരുത്തേക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വരുന്നത്. നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്ന ഫീച്ചേഴ്സ് എല്ലാം അതിനകത്തുണ്ട്. പിന്നെ ബാക്കിൽ ഇനി നമുക്ക് വേറെ രണ്ട് സ്പീക്കേഴ്സ്, ഇപ്പോൾ നമ്മൾ രണ്ട് പെയർ സ്പീക്കേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണമെങ്കിൽ രണ്ട് സ്പീക്കേഴ്സും കൂടി കണക്ട് ചെയ്യാനാണ്, അതായത് 4 in 4 out കണക്ട് ചെയ്യാൻ പറ്റും. അതെന്തായാലും കൊള്ളാം ഗൈസ്, അടിപൊളിയാണ്. എനിക്ക് എന്തായാലും ഈ ഒരു ഡിവൈസ് ഇഷ്ടമാണ്, അതിൻ്റെ ലുക്കിലും കാര്യത്തിലൊക്കെ നൈസാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒതുങ്ങി വെക്കാനുള്ള ഇതുണ്ട്. ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് പോർട്ടബിൾ വേറെ ഡിവൈസസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രീസോണസിൻ്റെ പാക്സ് ഉണ്ട്, അതുപോലെ പല കമ്പനികളും ഉണ്ട്, ഓഡിയോയോ അങ്ങനെയുള്ള സംഭവമുണ്ട്, അങ്ങനത്തെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. പക്ഷേ ഫോക്കസ് റൈറ്റ് എൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. എന്നാലും നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് സ്പീക്കർ ഉണ്ട്, കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കർ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ട ഇവിടെ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് പോകുന്നത് നമ്മുടെ ഫോക്കസ് റൈറ്റിൽ നിന്നാണ്. വേണമെങ്കിൽ നമുക്ക് സ്പീക്കേഴ്സിലേക്ക് ലാപ്ടോപ്പിൻ്റെ സ്പീക്കേഴ്സിലേക്ക് ആക്കാം. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഇവിടെ ഡിറ്റക്റ്റ് ആയിട്ടില്ലേ, ജസ്റ്റ് അത് ഫോക്കസ് റൈറ്റ് USB-യിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പം മ്യൂസിക് ഒക്കെ ഇടുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്പീക്കേഴ്സിൽ കൂടി തന്നെ പ്ലേ ആവും. ഇവിടെ നമ്മൾ വോളി അഡ്ജസ്റ്റ് ചെയ്താൽ ഞാൻ കാണിച്ചത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത്. ഇപ്പം നമ്മൾ നമ്മുടെ തന്നെ ഒരു ട്രാക്ക് ഇട്ടിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ വേറെ കാര്യം വന്നു, ജസ്റ്റ് സ്പീക്കർ ഓൺ ചെയ്തിട്ടില്ല, നമ്മൾ നേരത്തെ ഓഫ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്പീക്കറിൻ്റെ വോളിയൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വോളി നമ്മൾ ഡൗൺ ചെയ്താക്കി നമ്മുടെ സോങ് പ്ലേ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് വോളി ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം, കണ്ടോ. ഇവിടെ നമ്മൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തു.
കണ്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സിസ്റ്റം. ഭയങ്കര എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്തു. നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തു, സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട്സ് കൊടുത്തു, പിന്നെ നമ്മുടെ യു എസ് ബി കേബിൾ കണക്ട് ചെയ്തു. ജസ്റ്റ് കറക്റ്റ് ഒരു ലെവൽ വെച്ച് വോളിയം, സ്പീക്കേഴ്സ് ഓൺ ചെയ്തു, വോളിയം വെച്ചു, സംഭവം എല്ലാം സെറ്റായി. കാരണം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇപ്പോൾ മൂവിയൊക്കെ കാണുന്ന ഇതിൽ തന്നെയാണ്, ഈ ഒരു ഇതിൽ നിന്നാണ് നമ്മുടെ സ്പീക്കറിലേക്ക് പോകുന്നത്. കമ്പ്യൂട്ടർ വഴി ആദ്യം ഇതിലേക്ക് പോകും, ഈ ഒരു സൗണ്ട് കാർഡിലേക്ക് പോകും, എന്നിട്ട് നമ്മുടെ സ്പീക്കറിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നടക്കുന്നൊരു പ്രോസസ്സ്. അപ്പോൾ സ്റ്റുഡിയോസിലൊക്കെ ഇത് ഏകദേശം എല്ലാവർക്കും അറിയാം. സ്റ്റുഡിയോ, ഹോം സ്റ്റുഡിയോ ഒക്കെ ഉള്ളവർ, അല്ലെങ്കിൽ സ്റ്റുഡിയോ ഉള്ളവരുടെ കയ്യിൽ എല്ലാം ഇത് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ഗിറ്റാറ്, ഇപ്പോൾ ഇലക്ട്രിക് ഗിറ്റാറൊക്കെ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുക, നമ്മൾ പ്ലേ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ, ഇപ്പോൾ എബിൾട്ടൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രഫറൻസിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പ്രഫറൻസിൽ ഓൾറെഡി നമ്മുടെ സ്പീക്കർ ഓൾറെഡി കമ്പ്യൂട്ടറിൻ്റെ ആയിരിക്കും കിടക്കുക, അത് ജസ്റ്റ് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്മുടെ എസ് ഐ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് ഡിറ്റക്ട് ചെയ്യും. അതല്ല ഇപ്പോൾ ഡയറക്ട് എക്സിൻ്റെ ആണ് നിങ്ങൾ കൊടുത്താക്കണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ കണ്ട ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, മൈക്രോഫോണിൻ്റെ ഒക്കെ സ്കാർലറ്റ് നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മുതൽ നിങ്ങളുടെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ സ്കാർലറ്റ് ആയിരിക്കും. ഈ എബിൾട്ടണിൽ നിന്ന് നിങ്ങളുടെ അല്ലെങ്കിൽ ഏത് ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷനാണ് അതിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സിഗ്നൽസ് എല്ലാം ഈ ഇതുവഴി പോയിട്ട് വേണം സ്പീക്കറിലേക്ക് പോകാൻ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വർക്കിംഗ് ജസ്റ്റ് ഓൺ ആക്കിയും അതൊന്ന് അതിൽ നിന്നുള്ള സൗണ്ട് ഒന്ന് ലഭിച്ചു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാൻ, ഭംഗിയുണ്ട്, വർക്കിംഗ് ഉണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നോടി അയച്ച് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് ഞാൻ ഒന്ന് കാണിച്ചെന്നുള്ളൊരു കണക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഫസ്റ്റ് ഒരു ഇൻട്രോ കിട്ടാൻ വേണ്ടി കാണിച്ചെന്നുള്ളൂ. എന്തായാലും സംഭവം നൈസാണ്, നമ്മുടെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, മാക്സിമം കൂട്ടായിരിക്കണം നമ്മുടെ വീഡിയോത്തേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഫോക്കസ് റൈറ്റിൻ്റെ സ്കാർലറ്റ് 4i4 എന്ന് പറഞ്ഞ ഒരു ഓഡിയൻ ഡിഫേഴ്സ് അല്ലെങ്കിൽ സൗണ്ട് കാർഡാണ് നോക്കിയത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളി, നല്ല ഹാൻഡിയാണ്, നല്ല പോർട്ടബിൾ ആണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാം, ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാം. പിന്നെ ബാഗും ഒരു ലാപ്ടോപ്പും പിന്നെ ഒരു എന്തെങ്കിലും ഇൻസ്ട്രുമെൻസ് ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് അവിടെ പെർഫോം പുറത്ത് വെച്ചായാലും നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും സംഭവം കൊള്ളാം, വെറൈറ്റി അടിപൊളി, നല്ലൊരു കളർ കോമ്പിനേഷൻ, നല്ല ലുക്കൊക്കെ ഉള്ള സംഭവമാണ്. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഇൻഡസ്ട്രിയിൽ വേറെ നല്ല സൗണ്ട് കാർഡ്സ് ഉണ്ട്, ഓഡിയൻ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ നോക്കാം, വേറെ ഒത്തിരി അവൈലബിൾ ആണ് നമുക്ക്. ഇതുപോലെ തന്നെ പല മോഡൽസിൻ്റെ അവൈലബിൾ ആണ് നമുക്ക്, ബഡ്ജറ്റ് റേഞ്ചിലുള്ള അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നാലിന് നാല് ഔട്ടൊക്കെ കണക്ട് ചെയ്യാം, പിന്നെ മിഡി ഇൻ പോർട്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഫീച്ചേഴ്സ് വരുമ്പോഴാണ് ഈ സ്കാർലറ്റിൻ്റെ 4i4 2i2 അങ്ങനെ ഡിഫറൻസ് വരുന്നത്. അല്ലാതെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ 2i2 ആയാലും പിന്നെ സോളോ ആയാലും പിന്നെ നമ്മുടെ 4i4 അല്ലെങ്കിൽ ഏകദേശം സെയിം ആണ്. പിന്നെ അതിൻ്റെ റെൻഡറിങ് ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഏകദേശം സെയിം ആണ് വരുന്നത്. സോ പിന്നെ മാത്രമല്ല, ഒത്തിരി പേര് നമ്മുടെ ഈ ഫോക്കസ്റൈറ്റിൻ്റെ സ്കാർലറ്റ് ഡിവൈസസ് ഒത്തിരി പേര് യൂസ് ചെയ്യുന്നവരുണ്ട്. വളരെ പോപ്പുലറായ ഒരു ഡിവൈസ് ാണ്, അതുകൊണ്ടും കൂടിയാണ് നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു ഡിവൈസിനെ നമുക്ക് റിവ്യൂ ചെയ്യാം. മാത്രമല്ല ഈ ഒരു ഡിവൈസ് നമ്മുടെ ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു, മാക്സിമം കൂടുതലായിരിക്കും നമ്മുടെ വീഡിയോ. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നായിരിക്കും.